ഗുഡ് മോർണിംഗ് ഡിയർ ചിൽഡ്രൻ. അപ്പോ നമ്മൾ 15-ാമത്തെ പാഠം കഴിഞ്ഞു. അപ്പൊ അതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ ടീച്ചർ അയച്ചു തന്നിരുന്നു. എല്ലാരും എഴുതി കാണുന്ന വിചാരിക്കുന്നു. ഇന്ന് ടീച്ചർ പുതിയ പാഠം എടുക്കാൻ പോവുകയാണ്. പാഠം 16 എടുക്കാൻ പോകുന്നത്. അപ്പോ ടീച്ചർ വായിച്ചു തരാം, അത് കഥ പറഞ്ഞും തരാം. എല്ലാരും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. പാഠം 16, പുലിയുടെ പ്രാർത്ഥന. അപ്പൊ എന്തിനായിരിക്കും പുലി പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക നമുക്ക് നോക്കാം അല്ലേ. അങ്ങനെ കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. കാട്ടിലെ മൃഗങ്ങളെല്ലാം ചേർന്ന് ഒരു തീരുമാനത്തിലെത്തി. എന്താ തീരുമാനം? ഇനി ഒരു മൃഗവും മറ്റൊന്നിനെ കൊന്നു തിന്നില്ല. കാട്ടിൽ കിട്ടുന്ന പഴങ്ങളും കിഴങ്ങുകളും മാത്രം കഴിക്കും. ആന പോലും കണ്ട ചെടിയും ഇലകളും ഒക്കെയല്ലേ തിന്നുന്നത്. അപ്പൊ കാട്ടിലുള്ള മൃഗങ്ങളെല്ലാരും കൂടെ തീരുമാനത്തിലെത്തി, ഇനി ഒരു മൃഗവും മറ്റൊരു മൃഗത്തിനെ കൊന്നു തിന്നില്ല. പകരം പഴങ്ങളും കിഴങ്ങുകളും കഴിച്ച്, പുലിയും സിംഹവും ഒക്കെ എന്താ കഴിക്കുക, പഴങ്ങളും കിഴങ്ങുകളും ഒക്കെ കഴിക്കും. ആന പോലും കണ്ട ചെടിയും ഇലകളും ഒക്കെയല്ലേ തിന്നുന്നത്. അപ്പൊ പുലിക്കും കടുവയ്ക്കൊക്കെ തിന്നാൻ എന്താ, സിംഹത്തിനൊക്കെ തിന്നാൻ എന്താ എന്നൊരു തീരുമാനം എടുത്തു. മാനും മുയലും കാട്ടുപോത്തും ഒക്കെ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. മാനും മുയലും കാട്ടുപോത്തിനൊക്കെ സന്തോഷമായി. എന്താ കാരണം? ഓ, ഇനി പേടിക്കാതെ നടക്കാമല്ലോ, ഇനി മറ്റുള്ള മൃഗങ്ങളൊന്നും ഇവയെ കൊന്നു തിന്നില്ലല്ലോ. അപ്പോ പുലിയോ സിംഹമോ ഒന്നും ഇവയെ ആക്രമിക്കുകയോ ഉപദ്രവിക്കുകയോ അല്ലെങ്കിൽ കൊന്നു തിന്നുകയും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോ എല്ലാ, അതായത് കുഞ്ഞു മൃഗങ്ങളായ മാനിനും മുയലിനും അതുപോലെ കാട്ടുപോത്തിനും വളരെ സന്തോഷമായി. കാരണം ഇവയൊക്കെയാണ് ഇപ്പൊ കൊന്നു തിന്നുക അല്ലേ. പിന്നെ വേണമെന്നുള്ളവർക്ക് കൃഷി ചെയ്തുണ്ടാക്കാം. അങ്ങനെ നമ്മൾക്ക് കാട്ടിൽ കിട്ടുന്ന കിഴങ്ങും പഴങ്ങളും ഒന്നും പോരാന്നുണ്ടെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാന്ന് പറഞ്ഞു. ആരാ പറഞ്ഞത്? അത് കുറുക്കന്റെ ആശയമായിരുന്നു. കുറുക്കൻ എപ്പോഴും ബുദ്ധിമാനാണ് അല്ലേ. കുറുക്കൻ എപ്പോഴും കൗശലക്കാരനാണ്, സൂത്രക്കാരനൊക്കെ എന്നൊക്കെയാണ് നമ്മൾ പറയുക. അപ്പൊ അതുപോലെ തന്നെ കുറുക്കൻ്റെ ഒരു ഐഡിയയിൽ എന്ത് പറഞ്ഞു? ഇരി വേണമെന്നുണ്ടെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാമല്ലോ എന്ന് പറഞ്ഞു. പഴയ മുന്തിരിയുടെ ഓർമ്മ, കുളിക്കുമോ എന്ന് നോക്കണമല്ലോ. അതായത് കുറുക്കൻ മുന്തിരി അന്വേഷിച്ച് നടന്നു, ഒരു തോട്ടത്തിൽ ചെന്നു. പഴയ ഒരു കഥയാണല്ലോ അത്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. തോട്ടത്തിൽ ചെന്നു, മുന്തിരിത്തോട്ടം കണ്ടു. കുറുക്കൻ ചാടി നോക്കി, പലതവണ ചാടി നോക്കിയിട്ടും കുറുക്കന് മുന്തിരി കിട്ടിയില്ല. അവസാനം കിട്ടാത്ത മുന്തിരി പുളിക്കുമെന്ന് പറഞ്ഞ് കുറുക്കൻ തിരിച്ചുപോയ ഒരു കഥ, ഒരു പഴയ കഥയുണ്ട് അല്ലേ. അപ്പൊ അതുപോലെ ആ ഒരു ഓർമ്മയിൽ കുറുക്കൻ പറഞ്ഞു, വേണമെങ്കിൽ കൃഷി ചെയ്ത് ഉണ്ടാക്കാമല്ലോ. മുന്തിരി കൃഷി കണ്ടതാണ് ആരാണ്? കുറുക്കനാണ് അല്ലേ. അപ്പൊ കുറുക്കനൊരു ഐഡിയ തോന്നി, വേണമെങ്കിൽ കൃഷി ചെയ്തും ഉണ്ടാക്കാമല്ലോ. പുള്ളിപ്പുലിക്കും അത് ഇഷ്ടപ്പെട്ടു, കൃഷി ചെയ്യണം. ഒരു ദിവസം നാട്ടിലിറങ്ങിയപ്പോൾ ഒരു കൃഷിക്കാരന്റെ വയലിൽ നെല്ല് വിളഞ്ഞു കിടക്കുന്നത് കണ്ടു. അപ്പൊ പുള്ളിപ്പുലിക്കും ആ ഐഡിയയോട്, കുറുക്കൻ പറഞ്ഞ ഐഡിയയോട് വളരെ താല്പര്യം തോന്നി. എന്താണ്? കൃഷി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ഉണ്ടാക്കാമല്ലോ എന്ന് പുള്ളിപ്പുലിക്കും തോന്നി. ഒരു ദിവസം പുള്ളിപ്പുലി ഇതുപോലെ നാട്ടിൽ പോയ സമയത്ത് ഈ കൃഷിക്കാരന്റെ വയലിൽ കയറി കണ്ടപ്പോൾ ധാരാളം നെല്ല് വിളഞ്ഞു കിടക്കുന്നത് പുലി കണ്ടിരുന്നു. അപ്പൊ പുലിക്കും ഈ കൃഷി ചെയ്യുന്നതിനോട് നല്ലൊരു താല്പര്യം തോന്നി. നെൽവിത്ത് എവിടുന്ന് കിട്ടുന്ന, അപ്പൊ പുലിക്കൊരു സംശയം, നെൽവിത്ത് എവിടുന്ന കിട്ടുക? നെല്ല് കൃഷി ചെയ്യണേ നെൽവിത്ത് വേണം അല്ലേ. പുലി അല്പനേരം ആലോചിച്ചു. പുലി കുറച്ചുനേരം ഇങ്ങനെ ആലോചിച്ചിരുന്നു. ആ സമയത്ത് പച്ചക്കിളികൾ ആ വഴി വന്നു. അവർ പുലിക്ക് നെൽവിത്ത് കൊടുക്കാമെന്ന് ഏറ്റു. ആ സമയത്താണ് പച്ചക്കിളികള് ആ വഴി പറന്നു വന്നത്. അവര് പറഞ്ഞു, പുലി പേടിക്കണ്ട, അപ്പോ പുലിച്ചേട്ടാ ഞങ്ങള് തരാം, നെല്ല് വിത്ത് ഞങ്ങൾ തരാം എന്ന് പച്ചക്കിളികൾ പറഞ്ഞു. കിളികൾ കൊടുത്ത വിത്ത് പുലി ചെളിയുള്ള സ്ഥലത്ത് വിതച്ചു. അത് മുളച്ചു വന്നപ്പോൾ പുലിക്ക് സന്തോഷമായി. അങ്ങനെ പുലി എന്ത് ചെയ്തു? വിത്ത് വിതയ്ക്കാൻ തന്നെ തീരുമാനിച്ചു. കിളികൾ കൊടുത്ത വിത്ത് പുലി കൊണ്ടുപോയി ചെളിയുള്ള സ്ഥലത്ത് പാകി. വിത്ത് പാകി, വിത്ത് മുളച്ചു, പുലിക്ക് സന്തോഷമായി. ഇനി എന്തു ചെയ്യണം പുലിക്കറിയില്ല. കാരണം പുലി ഇതിനു മുമ്പ് കൃഷി ചെയ്തിട്ടില്ല അല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യണം പുലിക്കറിയില്ല. പഴയ കൃഷിക്കാരന്റെ അടുത്ത് പോകും. അപ്പൊ നാട്ടിൽ പോയിട്ട് തന്നെ ഈ കൃഷിക്കാരൻ എന്താ ചെയ്യണമെന്നൊന്ന് നോക്കിയിട്ട് വരാമെന്ന് പുലി തീരുമാനിച്ചു. ഇരുട്ട് വരുന്നപ്പോൾ പുള്ളിപ്പുലി കൃഷിക്കാരന്റെ വീടിനടുത്തെത്തി. അങ്ങനെ പകലൊക്കെ പോയ ആൾക്കാർ കണ്ട്, പേടിക്കിന്റെ പുലിനെ കണ്ട, പുലി മാറിയ വിവരല്ലേ, പച്ചക്കറിയും പഴങ്ങളും കഴിക്കാൻ തീരുമാനിച്ച വിവരമൊന്നും മനുഷ്യർക്ക് അറിയില്ലല്ലോ. അപ്പൊ പുലി എന്ത് ചെയ്തു? ഇരുട്ട് വരുന്നപ്പോ പതുക്കെ ഇറങ്ങി എങ്ങോട്ട് പോയി? നാട്ടിലേക്ക് പോയി. കൃഷിക്കാരന്റെ വീടിനടുത്തെത്തി. കൃഷിക്കാരന്റെ വീടിനടുത്തെത്തി. അപ്പോൾ അയാൾ എന്ത് ചെയ്യായിരുന്നു? പ്രാർത്ഥിക്കുകയായിരുന്നു. അയാള് പ്രാർത്ഥിക്കുകയായിരുന്നു. എന്താ പ്രാർത്ഥിക്കണേ? ഭഗവാനെ രക്ഷിക്കണേ, എന്റെ പാടത്ത് പൊന്നു വിളയണേ. ഭഗവാനെ പാടത്ത് മുത്തു വിളയണേ. അപ്പൊ എന്താ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് കൃഷിക്കാരൻ? കൃഷിക്കാരൻ തന്റെ പാടത്തിൽ ഇതുപോലെ വിത്ത് വിതച്ചിട്ടുണ്ട്, ആ വിത്തുകളൊക്കെ നന്നായി വരണേ, മുത്തു വിളയണേ, പൊന്നു വിളയണേ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കൃഷിക്കാരൻ പ്രാർത്ഥിക്കുന്നത്. പുലി കണ്ടു, പുലി അത് കേട്ടു, കാര്യം പിടികിട്ടി. അപ്പോൾ ഇനി പ്രാർത്ഥിക്കണം. പുലി പ്രാർത്ഥിച്ചു. അപ്പൊ പുലിക്ക് മനസ്സിലായി, നെല്ല് വിത്തിട്ട് മുളച്ചാൽ മാത്രം പോരാ, പ്രാർത്ഥനയും കൂടെ വേണം. പ്രാർത്ഥനയും കൂടെ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുള്ളൂ? നെല്ല്
മുളച്ച് അതിൽ നിന്ന് ധാരാളം ധാന്യങ്ങൾ കിട്ടുള്ളൂ എന്ന് പുലിക്ക് മനസ്സിലായി. പുലി പറഞ്ഞു, ഇനിയിപ്പോ പ്രാർത്ഥിക്കുകയും കൂടെ ചെയ്താലേ ഈ നെൽവിത്തുകള് നന്നായി കതിര് വന്നിട്ട് ധാരാളം നെല്ല് കിട്ടുമെന്ന് പുലിക്ക് മനസ്സിലായി. പുലി പ്രാർത്ഥിച്ചു. എങ്ങനെ പ്രാർത്ഥിച്ചു? ദൈവമേ നല്ല വിള ലഭിക്കണേ, പാടത്ത് പൊന്നു വിളയണേ. ഇപ്പൊ കൃഷിക്കാരൻ പ്രാർത്ഥിച്ച പോലെ തന്നെ പുലിയും പ്രാർത്ഥിച്ചു, ദൈവമേ നല്ല വിള ലഭിക്കണേ, പാടത്ത് പൊന്നു വിളയണേ എന്ന് പറഞ്ഞു നമ്മുടെ പുലിയും പ്രാർത്ഥിച്ചു. ദൈവം പുലിയുടെ പ്രാർത്ഥന കേട്ടു. അങ്ങനെ ദൈവം എന്ത് ചെയ്തു? പുലിയുടെ പ്രാർത്ഥന കേട്ടു ദൈവം. ദൈവം അനുഗ്രഹിച്ചു. ദൈവം പുലിയെ നന്നായി വാലി നല്ല വിളവ് നിനക്ക് കിട്ടട്ടെ എന്ന് പറഞ്ഞ് അനുഗ്രഹിച്ചു. പുലിയുടെ പാടത്ത് നെല്ല് കതിരിട്ടു, നെല്ല് വിളഞ്ഞു. പുലിക്ക് വലിയ സന്തോഷം. അങ്ങനെ പുലിയുടെ പാടത്ത് നെൽക്കതിരൊക്കെ നിറയെ കതിരിട്ടു, ധാരാളം നെല്ലുണ്ടായി. ഇത് കണ്ടപ്പോ പുലിക്ക് ഭയങ്കര സന്തോഷമായി. കുറച്ച് നെല്ല് തിന്നാം. അങ്ങനെ നെല്ലൊക്കെ ഇങ്ങനെ വിളഞ്ഞു കിടക്കണ കണ്ടപ്പോ പുലി വിചാരിച്ചു, കുറച്ച് നെല്ല് തിന്നാമെന്ന് പുലി വിചാരിച്ചു. പുലി ആർത്തിയോടെ നെല്ലു തിന്നാൻ തുടങ്ങി. അങ്ങനെ എന്ത് ചെയ്തു? തന്റെ പാടശേഖരത്തിൽ ആദ്യമായിട്ട് വിളഞ്ഞ നെല്ലല്ലേ, പുലി എന്ത് ചെയ്തു? കൊറേ നെല്ല് അങ്ങോട്ട് പറിച്ച് വായിലിട്ടിട്ട് കറുമുറാന്നങ്ങോട്ട് കടിച്ച് തിന്നാനായിട്ട് തുടങ്ങി. ആര്? നമ്മുടെ പുലി. അപ്പോൾ കുറുക്കൻ ആ വഴി വന്നു. അങ്ങനെ പുലി തന്റെ നെല്ല് പാടത്തിൽ ആദ്യമായുണ്ടായ നെല്ല് ആദ്യമായി പറിച്ച് കഴിക്കാനിരിക്കുന്ന ആ സമയത്താണ് ആര് വന്നത്? നമ്മുടെ കുറുക്കൻ, സൂത്രശാലിയായ കുറുക്കൻ ആ വഴി വന്നത്. അവന് പുലിയുടെ നെല്ലുതീറ്റ കണ്ട് ചിരി പൊട്ടി. പുലിക്ക്, സോറി, കുറുക്കന് പുലി നെല്ല് തിന്നപ്പോ കുറുക്കന് ഭയങ്കര ഒരു പുച്ഛം തോന്നി, ചിരി വന്നു. ആർക്ക്? നമ്മുടെ കുറുക്കൻ. ഗതികെട്ടാൽ പുലി നെല്ലും തിന്നും അല്ലേ? അപ്പൊ കുറുക്കൻ ഒരു പഴഞ്ചൊല്ല് പറഞ്ഞു, ഓ, ഗതികെട്ടാൽ പുലി നെല്ലും തിന്നും അല്ലേ. അതായത് പച്ചക്കറികളും പഴങ്ങളും ഒക്കെ കഴിച്ചാൽ മതിയും തീരുമാനിച്ചില്ലേ കിഴങ്ങു വർഗ്ഗങ്ങളൊക്കെ. അപ്പൊ എന്താണെങ്കിലും ഇനിയിപ്പോ പുലിക്ക് മറ്റു മൃഗങ്ങളെ ഒന്നും വേട്ടയാടി തിന്നാനായിട്ട് പറ്റില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഗതികെട്ടാൽ പുലി നെല്ലും തിന്നും അല്ലേ എന്ന് നമ്മുടെ കുറുക്കൻ പുലിയോട് ചോദിച്ചു. അതും പറഞ്ഞ് കുറുക്കൻ പുലിയുടെ അടുത്തേക്ക് ചെന്നു. എന്തുകൊണ്ട് ധൈര്യത്തിൽ ചെന്നത് കുറുക്കൻ? ഇനി ഒരു മൃഗങ്ങളെ ഉപദ്രവിക്കില്ല എന്ന് എല്ലാ മൃഗങ്ങളും പ്രതിജ്ഞ ചെയ്തിരുന്നു അല്ലേ. അപ്പൊ ആ ഒരു പ്രതിജ്ഞ മനസ്സിലുള്ളത് കൊണ്ട് തന്നെ, അല്ലെങ്കിൽ അതിന്റെ ഒരു ഓർമ്മയുള്ളത് കൊണ്ട് തന്നെ കുറുക്കൻ പേടിക്കാതെ നമ്മുടെ പുലിയുടെ അടുത്തേക്ക് ചെന്നു. കുറുക്കൻ പുലിയുടെ അടുത്തെത്തി. കുറുക്കന്റെ മാംസത്തിന്റെ രുചി പുലി ഓർമ്മിച്ചു. പക്ഷെ പെട്ടെന്നാണ് പുലിക്ക് നേരത്തെ കഴിച്ച കുറുക്കന്റെ മാംസം കഴിച്ചിട്ട് പുലി ഒരുപാട്, പണ്ട് ചെറിയ മൃഗങ്ങളെയൊക്കെ കുറെ കൊന്ന് തിന്നിട്ടുണ്ട് അല്ലേ. പക്ഷെ ഇപ്പൊ തീരുമാനമെടുത്തത് പ്രകാരമാണ് പുലി മറ്റുള്ള മൃഗങ്ങളെ ഉപദ്രവിക്കാത്തത്. അങ്ങനെ പുലി അടുത്തെത്തിയപ്പോ കുറുക്കന്റെ മാംസത്തിന്റെ ഗന്ധം, മണം പുലിയുടെ മൂക്കിലടിച്ചു. സത്യം ചെയ്തത് മറന്നു, പ്രതിജ്ഞ ചെയ്തത് കാര്യം മറന്നു, നമ്മുടെ പുലി മറന്നു. കുറുക്കന്റെ നേരെ ചാടി. ശേഷം എന്ത് ചെയ്തു? കുറുക്കനെ പുലി കൊന്നു തിന്നു അല്ലേ. അപ്പൊ അതാണ് ഈ കഥ. കുറുക്കന് വല്ല കാര്യം ഉണ്ടായിരുന്നു പുലിനെ കളിയാക്കേണ്ടതിന്റെ? പുലി വന്നു, നെല്ല് തിന്നണ കണ്ടു. അപ്പൊ കുറുക്കനൊന്ന് അത് പ്രോത്സാഹിപ്പിച്ചാൽ മതിയായിരുന്നു. പക്ഷെ എന്ത് ചെയ്തു? കുറുക്കൻ പുലിനെ കളിയാക്കി. പുലിയെ കളിയാക്കിയത് പുലിക്ക് ഇഷ്ടപ്പെട്ടില്ല. അങ്ങനെ പുലി എന്ത് ചെയ്തു? കുറുക്കന്റെ മേലെ ചാടി വീണ് അവനെ കൊന്നു തിന്നു. ഇതാണ് ഈ കഥ. അതായത് ശീലിച്ചതേ പാലിക്കൂ എന്നാണ് അതിന്റെ ഗുണപാഠം. അതായത് മത്സ്യമാംസാദികൾ കഴിച്ച് ജീവിക്കുന്നവരാണ് പുലിയും സിംഹമൊക്കെ. അവര് കൃഷിയിലേക്ക് മാറിയെങ്കിലും പക്ഷെ അവർക്ക് ആ പഴയ ശീലം, കുറുക്കന്റെ മാംസത്തിന്റെ മണം അടിച്ചപ്പോഴാണ് നമുക്ക് നമ്മുടെ പുലിക്ക് കുറുക്കന്റെ മേലെ ചാടി വീണ് അവനെ കൊന്ന് തിന്നാനായിട്ട് ആഗ്രഹം തോന്നിയത് അല്ലേ. അപ്പൊ ഇതാണ് ഈ കഥ നൽകുന്ന ഗുണപാഠം. അപ്പൊ ശീലിച്ചതേ പാലിക്കുമെന്ന്, പിന്നെ കുറുക്കന്റെ അഹങ്കാരത്തിന് കിട്ടിയ ഒരു മറുപടിയും കൂടെയാണ്, പുച്ഛിക്കരുതാരിയും അല്ലേ. അപ്പൊ ആ കളിയാക്കല് നമ്മുടെ പുലിക്ക് ഇഷ്ടായില്ല. അപ്പൊ അതാണ് ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന ഒരു പാഠം. അപ്പൊ കൂട്ടുകാരെല്ലാവരും ഈ കഥ നന്നായിട്ടൊന്ന് വായിക്കണം, നന്നായി വായിക്കുക. ലൈവ് ക്ലാസ് ടീച്ചർ വായിപ്പിക്കും, അടുത്ത ലൈവ് ക്ലാസ് ടീച്ചർ വായിപ്പിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് വായിക്കുക. അറിയാത്ത വാക്കുകൾ ഉണ്ടെങ്കിൽ അടിയിൽ വരയിട്ടിട്ട് അച്ഛൻ്റെയും അമ്മയുടെ അടുത്ത് ഇതെന്താണെന്ന് ചോദിച്ചതിന് ശേഷം നന്നായി വായിക്കാം. നന്നായി വായിക്കാൻ പഠിച്ചാലേ അടുത്ത വർഷം നമുക്ക് നന്നായിട്ട് വായിക്കാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണുന്നവരേക്കും ബൈ.